വടക്കാഞ്ചേരി നഗരസഭ പാർലിക്കാട് 32 ഡിവിഷനിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭാ അധികാരികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പാർലിക്കാട് സ്കൂളിൽ അടിയന്തര യോഗം ചേർന്നു. ഇത്തരത്തിലുള്ള സോഴ്സുകൾ ഉണ്ടോ എന്നുള്ള പരിശോധനയും ആ പരിശോധന നമ്മൾ ചെന്ന് ചെയ്യുക എന്നുള്ളതല്ല, വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സംഗതി കൂടി നമുക്ക് ഇന്ന് ചെയ്യേണ്ടതുണ്ട്. ഒപ്പം നമ്മൾ കക്കൂസിൻ്റെ വെൻറ്റ് പൈപ്പിൽ നെറ്റ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം, ക്ലോറിനേഷൻ തുടങ്ങി കാര്യങ്ങളെല്ലാം ഇന്ന് ചെയ്യുകയാണ് എല്ലാ വീടുകളിലും. അപ്പോൾ നമ്മളിന്ന് എല്ലാ വീടുകളിലും ഇന്ന് നമ്മൾ പോവും. കോവിഡ് ബാധിച്ച വീടുകളിൽ ഒഴികെ ബാക്കി എല്ലാ വീടുകളിലും നമ്മളിന്ന് പോവും. ഒപ്പം നഗരസഭ എന്നുള്ള നിലയിൽ ഇപ്പോൾ വലിയ സംവിധാനം, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവിഷനിലെ മുഴുവൻ വീടുകളിലും കൊതുക് നശീകരണം നടത്താനും ജനങ്ങളിൽ ബോധവൽക്കരണം നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ, ആരോഗ്യ പ്രവർത്തകർ, ആർ ആർ ടി വളണ്ടിയർമാർ, ആശാ വർക്കേഴ്സ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ ശേഷിയുള്ള ഒരു ഡിവിഷൻ കൂടിയത്, മറ്റ് നഗരസഭയുടെ ഡിവിഷനുകൾക്ക് മാത്രം കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ടീം ഇത് മറ്റു പ്രദേശങ്ങളിലേക്കും ഇത് കൂത്താടി മറ്റേ പൊതുവിനെ എത്രയും പെട്ടെന്ന് നിർമ്മാണം ചെയ്യാന്നുള്ള സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനാവശ്യമായ നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സ്ട്രെങ്ത്തും ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഇന്ന് തന്നെ മുഴുവൻ വീടുകളിലും ഫ്രിഡ്ജ് ഇതൊക്കെ ആൾക്കാർ ഈ സമയം വരുമ്പോൾ, കഴിഞ്ഞ ദിവസം ഓട്ടുപാറ ഉണ്ടായിട്ടുള്ളത് ആ ബിൽഡിങ്ങിനകത്ത് ടാങ്കിൽ വെള്ളം കെട്ടിക്കിടന്നിരുന്നു, അതിൽ നിന്ന് വന്ന് സംഭവിച്ചിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് നമ്മളൊക്കെ നോക്കും. അപ്പോൾ നമ്മുടെ വീടും പരിസരം വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിവിഷൻ മുഴുവനായി. മറ്റു വാർഡുകളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഇനി നമ്മുടെ വ്യാപനം ഉണ്ടാക്കാൻ കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ട മുഴുവൻ ആർ ആർ ടി വളണ്ടിയർമാർക്കും സാധിക്കണം. തുടർന്ന് നഗരസഭ കണ്ടിജന്റ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി.